അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാത്തു. മുസ്ലിമീങ്ങളെ വിമർശിക്കുന്ന ഈ മതത്തിലെ കാര്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന സുകുമാരൻ നായർക്കുള്ള മറുപടിയാണ് ഉസ്താദ് കൊടുക്കുന്നത്. സുകുമാരൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഒരു മതസംഘടനയുടെ ആദരണീയരായ ഒരു നേതാവാണ്. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് അദ്ദേഹം മറ്റൊരു മതത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ഉസ്താദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പരസ്പരം ഭിന്നതകൾ ഉണ്ടാക്കാനല്ല. മതങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ സുകുമാരൻ സാറെ, നിങ്ങൾക്ക് വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ ഉപകാരപ്പെടുകയില്ല എന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇവർ പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? അതെ സുമാ, എന്നാൽ സാറേ, ഞങ്ങൾ ഹൂർലിംഗുണ്ടെന്നും മലക്കളുണ്ടെന്നൊക്കെ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അങ്ങീ പറഞ്ഞ വാക്കിന് ഇതേ നാണയത്തിൽ മറുപടി തരാൻ ഞങ്ങൾ അപര്യപ്തരായതുകൊണ്ടല്ല, മറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ സമന്മാരായി പോവും. വിശുദ്ധമായി ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, വിവരമില്ലാത്തവരും വിവരമുള്ളവരും സമമാണോ അല്ല എന്നുള്ളതാണ് ഖുർആൻ ആ വാക്കിന്റെ ധ്വനി. വിവരമുള്ളവൻ അവന്റെ വിജ്ഞാനത്തിനനുസരിച്ചുള്ള പക്വത കാണിക്കും, അജ്ഞനാണെങ്കിൽ അതനുസരിച്ചുള്ള അപക്വതയും കാണിക്കും. ഇപ്പം നിങ്ങൾ വിരിക്കുന്നൊരു വലയുണ്ടല്ലോ, ആ വലയിലേക്ക് വന്ന് വീഴണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഞങ്ങളതിന് കിട്ടില്ല എന്നാ. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷംസീർ പറഞ്ഞൊരു വാചകം, ആ വാചകത്തെ കോട്ട് ചെയ്തുകൊണ്ടാണല്ലോ അങ്ങ് മറുപടി പറഞ്ഞത്. സുകുമാരൻ നായർ സാർ ഒരു നാനാകട രാഷ്ട്രീയക്കാരനല്ല, ഒരു മതസംഘടനയുടെ അനുഗ്രഹീത നേതൃത്വമാണ്. അങ്ങൊരു സുദൃഢമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അങ്ങയിൽ നിന്നൊരിക്കലും ഈ വാചകം വരാൻ പാടില്ല. എന്തുകൊണ്ട്? അഡ്വക്കേറ്റ് ഷംസീർ പറഞ്ഞ വാക്കിനെ അധികരിച്ചുകൊണ്ടാണല്ലോ അങ്ങ് മറുപടി പറഞ്ഞത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഷംസീർ പറഞ്ഞ വാക്കിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസൽമാൻ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതൻ, ഏതെങ്കിലും ഒരു സംഘടന പിന്തുണച്ചുകൊണ്ട് കേവലം ഒരു സൂചനാവാക്യം കൊണ്ടൊരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ഞങ്ങളുടെ നിലപാട് ഞങ്ങളിവിടെ സുതാര്യമായി കാണിച്ചു തരാം. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ രാമൻ ഐതിഹ്യമായാലും രാമൻ ഹീറോ ആയാലും നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയില്ല. കാരണം ശ്രീരാമനെ ചുറ്റിപ്പറ്റി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ജനത നമ്മുടെ രാജ്യത്തുണ്ട്. അവരോടുള്ള ആദരവിന്റെ പേരിൽ ശ്രീരാമനെയും നാം ആ മതത്തെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുകയാണ്. ഞങ്ങളുടെ ഒക്കെ നിലപാട് ഇങ്ങനെയാണ്, ഒരു മതത്തെയും ഒരു നിലക്കും അവഹേളിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസമുണ്ട്, ആ വിശ്വാസം അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. ഒരുപക്ഷെ അവരുടെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ വലിയ മുറിവാണ് അവർ വിശ്വാസത്തിന് ഏൽപ്പിക്കുന്ന മുറിവ്. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതോടൊപ്പം ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ പഠിച്ചവർ കൂടിയാണ്. ഇനി അങ്ങയോട് വളരെ വിനയപരസ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് ഈ നടത്തിയ പ്രസ്താവന ഷംസീറിനോടുള്ള വിയോജിപ്പ് കൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഷംസീറിന്റെ മതം വിശുദ്ധമായ ഇസ്ലാമായതുകൊണ്ടാണോ? അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഷംസീർ ഏത് മതവിശ്വാസിയാണ്? അദ്ദേഹം മുസ്ലിമാണോ അല്ലേ എന്ന് പറയാൻ ഞാനാണല്ല. വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ പൊതുസമൂഹം ഷംസീറിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നമുക്ക് വാർത്താ ചാനലിൽ കാണാം. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ മതം അദ്ദേഹത്തിന്റെ വിശ്വാസം കമ്മ്യൂണിസമാണ്, അദ്ദേഹം പിന്തുടരുന്നത് സോഷ്യലിസമാണ്. അതാണ് ഷംസീർ. ഷംസീർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദർശനം കമ്മ്യൂണിസമാണ്. അദ്ദേഹം നല്ല കരുത്തുറ്റ പ്രഭാഷകനും നല്ല എഴുത്തുകാരനും ചിന്തകനും അതോടൊപ്പം നല്ല വിദ്യാഭ്യാസ വിചിക്ഷണനുമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹത്തിൽ നിന്ന് സ്വാഭാവികമാണ്. അത്തരക്കാരനായ ഒരാൾ നടത്തിയ പ്രഭാഷണത്തെ നിങ്ങൾ ഇസ്ലാമിക വലുകരിച്ച് ഇസ്ലാം ഹൈന്ദവ ദർശനങ്ങളെ അവഹേളിക്കുന്നു എന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാമായി. ഷംസീർ അല്ല, ഷംസീറിന്റെ പേരാണ് പ്രശ്നമെന്ന് ഇവിടുത്തെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ ഇത് മനസ്സിലാകും. എന്താണെന്നല്ലേ, ഷംസീർ എന്നല്ല, ഷംസീറിനേക്കാൾ അതിരൂക്ഷമ വിമർശനം നടത്തിയാലാണ് എം സ്വരാജ്. എം സ്വരാജ് പറഞ്ഞത് ശബരിമല വിഷയം, യുവതി പ്രവേശം വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് പറഞ്ഞത്
ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കണമെങ്കിൽ മാണികപ്പുറത്ത് അമ്മ സ്വാമി വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതെപ്പോഴാണ്? കഞ്ഞി അയ്യപ്പൻ മലകയറി വരാൻ കഴിയാത്തൊരു കാലഘട്ടം. പ്രളയകാലത്ത് ഒരയ്യപ്പനും ശബരിമലയിൽ എത്തിയില്ല. അതുകൊണ്ട് തന്നെ മാളികപ്പുറം അമ്മയെ സ്വാമി വിവാഹം കഴിച്ചു. അതുകൊണ്ട് ഇനി മുതൽ യുവതികൾക്ക് പോകാമെന്ന തരത്തിൽ കൃത്യമായി വളരെ കർശനമായി നിശിതമായി നിങ്ങളെ ആക്ഷേപിച്ചിട്ട് പോലും കുലുങ്ങാത്ത നിങ്ങൾ ഷംസീർ പറഞ്ഞതിനെതിരെ തുള്ളിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഷംസീറിന്റെ പേര് വെച്ച് ഒരു വിഭാഗത്തെ ഏകീകരിക്കാൻ വേണ്ടിയാണ്. ഷംസീറിന്റെ പ്രസ്താവന ഇസ്ലാമിന്റെ അഭിപ്രായമാണെന്നും ഇസ്ലാം ഇവിടെ ഹൈന്ദവ ദർശനങ്ങളെ അവഹേളിക്കുന്നുവെന്നും അതുവഴി ഹൈന്ദവ ഉന്മൂലനം നടത്തി ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അതുകൊണ്ട് സംഘടിക്കൂ ഹിന്ദുക്കളെ എന്നുള്ളതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെ നിങ്ങൾ 4, 3, 7 പേര് കൂടിയാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ വിഡ്ഢികളാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കൂ? വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന സാക്ഷരത നേടുന്ന കേരളത്തിൽ, അതും ഹൈന്ദവ സഹോദരങ്ങൾ വളരെ സുദീർഘമായ സ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ വിഡ്ഢിത്തരത്തിലൊക്കെ അവരതിന്റെ ഭാഗമാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ആരാണ് ഇവിടെ മൂടന്മാരാകുന്നത്? അതുകൊണ്ട് ഇപ്പണിയൊക്കെ നിർത്തിയിട്ട് മനുഷ്യർക്ക് പരസ്പരം, ഇപ്പൊ വെള്ളാപ്പണി നടത്തിയ പ്രസ്താവന നിങ്ങൾ കണ്ടില്ലേ? വളരെ മാന്യമായിട്ട്, എനിക്ക് വളരെ മാന്യമായിട്ട് തോന്നി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരസ്പരം ശ്രമിക്കുക, അതിനു പകരം പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയും അതുവഴി രാഷ്ട്രീയ ലാഭം ഭരണ നേട്ടം കൊയ്യാൻ വേണ്ടിയൊക്കെ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. ഇനി രണ്ടാമത്തത്, ഈ മതവിമർശനം എന്നുള്ളത് നമ്മുടെ സ്വന്തം കുത്തകയാണെന്ന് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചു. നിങ്ങളുടെ കൈവിട്ടു പോയ ചില മാന്യങ്ങളുണ്ട്, ഞാനിവിടെ കാണിക്കാം. കാരണം നിങ്ങൾക്കിത് പറയാനുള്ള മൗലികമായ ഒരു അവകാശവും ഇല്ല. കാരണം വളരെ മോശമായ രൂപത്തിൽ ക്രൈസ്തവ മതത്തെ നിങ്ങൾ അവഹേളിച്ചിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് സേവിയർ, രക്ഷകനായ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന ഈ ഫ്രാൻസിസ് ആരാണ്? കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളുടെ പിതാക്കളെ പച്ചയ്ക്ക് തൊലിയുരിച്ചവനും മതം മാറാൻ വേണ്ടി അതിക്രൂരമായ നടപടികളിലൂടെ ഉപദ്രവിച്ചവനുമായ ഒരു ഒന്നാം തരം തെമ്മാടിയാണ്. കണ്ടില്ലേ, ക്രൈസ്തവ സഹോദരൻ വളരെ അത്യാദരപൂർവ്വം കാണുന്ന ഒരാളാണ് ഫ്രാൻസിസ് പുണ്യാളൻ. അദ്ദേഹത്തെയാണ് വളരെ മോശമായ ഭാഷയിൽ ഈ വിമർശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മൗലികമായി ഞങ്ങൾ വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിക്കാൻ അവകാശമില്ല. നിങ്ങളും ഈ പണിയൊക്കെ നിർത്തണം. സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഇത്തരം പരിപാടികൾ നിങ്ങളും അവസാനിപ്പിക്കണമെന്ന് വിനയപുരസം പറയുകയാണ്.